Hello everyone, welcome to Mojito Vibe. Mojito Vibe-ന്റെ Moji Tech സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല യൂട്യൂബേഴ്സിനും ടിക്ടോക്കേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ബോയ മൈക്കുകളെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ഓൾറെഡി യൂസ് ചെയ്ത് അവൻക്ക് കംഫർട്ട് കിട്ടിയ ബോയ മൈക്കിൻ്റെ ഒരെണ്ണം ഞാനും ഓർഡർ ചെയ്തു. അത് ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സോ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് വൺസ് അഗൈൻ വെൽക്കം ടു മൊജിറ്റോ വൈബ്. Subscribe now and press the bell icon. Never miss an update. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയ മൈക്ക്. ആമസോണിൽ നിന്ന് വരുത്തിയതാണ്. യുഎയിൽ ഏകദേശം 83 ദിർഹം യുഎയിൽ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുക ആള് ഇതാണ്. നമ്മുടെ കവർ പൊട്ടിച്ചപ്പോഴുള്ള രൂപതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് ഇങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അതിന് മോഡൽ നമ്പർ എല്ലാം കൊടുത്തിട്ടൊരു ഫ്രണ്ട് ഫേസ് ആണ്. നോർമലി അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ളൊരു ലുക്കാണ് നമുക്ക് കാണിച്ചിരുന്നത്. സൈഡിലായിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. BY-MM1 എന്നുള്ള സീരീസാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പുറകുവശത്തേക്ക് നോക്കിയാൽ അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോൺസ്, ടാബ്ലെറ്റ്സ്, DSLR ക്യാമറാസ്, അതുപോലെ ക്യാം കോഡർ, ഓഡിയോ റെക്കോർഡർ, ഇതിനെല്ലാം സ്യൂട്ടബിൾ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, മെറ്റൽ കണ്ടന്റ് ആണ്, ഇത് ബാറ്ററിയുടെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ പുറത്ത് കാണിച്ച പോലത്തെയുള്ള ഒരു ഫ്യൂരി വിൻഡ്ഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് വിൻഡിനെ അനാവശ്യമായിട്ടുള്ള നോയ്സസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഓപ്പൺ ചെയ്താൽ കാണുന്ന വാറണ്ടി പേപ്പർ ആൻഡ് യൂസർ മാനുവൽ എല്ലാം ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായി നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡ്. ഓൾറെഡി വാറണ്ടി കാർഡ് ഇഷ്യൂഡ് ആണ്. അതിൽ വെണ്ടർ സൈനസ് കാര്യങ്ങളൊന്നും ഇല്ല, ആമസോൺ വഴി ആയതുകൊണ്ട്. ഇതാണ് നമ്മുടെ സാധനം. ഏകദേശം ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇതൊരു പൗച്ച് മുതൽ 2 ഐറ്റം കേബിള്, ഒന്ന് നമ്മുടെ ക്യാംകോർഡർ മൈക്ക് എന്നുള്ളതിൽ കൊടുക്കാനും, ഒരെണ്ണം മൊബൈല്, അതുപോലെ തന്നെ ടാബ്ലെറ്റ്സ്, അതുപോലുള്ള മറ്റ് ഗാഡ്ജറ്റ്സ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കേബിളും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മൈക്കിനെ ഒരു ഫ്യൂരി വിൻഷീൽഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള നമ്മുടെ നോയ്സസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. DSLR ക്യാമറക്ക് യൂസ് ചെയ്യാനുള്ള അതിൽ ക്യാമറ ഘടിപ്പിക്കാനുള്ള ക്ലാമ്പാണത്. അതിനുള്ള കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിന് യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ടാബ്ലറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിള്, പിന്നെ ഇതിട്ട് വെക്കാനുള്ള ഒരു പൗച്ച്. ഇത്രയും ഐറ്റംസാണ് ഇതിലുള്ളത്. എന്ത് പറഞ്ഞാലും ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. DSLR ക്യാമറയുടെ കേബിളാണിത്. ഇതിൻ്റെ ഒരു വൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺ ജാക്കാണ്. എല്ലാ DSLR ക്യാമറക്കും ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവില്ല. അധികം DSLR ലേറ്റസ്റ്റിനൊക്കെ വരുന്നത് പറഞ്ഞാൽ ടൈപ്പ് B മൈക്രോ പിന്നാണ് വരുന്നത്. നമ്മുടെ ടൈപ്പ് ബിയുടെ ഉണ്ടല്ലോ, നമ്മുടെ പഴയ സാംസങ്ങിൻ്റെ കേബിൾ ചാർജർ. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡ്ഫോൺ ജാക്ക് കണക്ടർ നമ്മൾ വാങ്ങി കയ്യിൽ വെക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവലിൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂസർ മാനുവലിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത്, അത് കണക്ട് ചെയ്യേണ്ട വിധം, എല്ലാ കാര്യങ്ങളും. പിന്നെ അത് ഹൈലി പ്രൊഫഷണൽ ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ലൊരു മൈക്രോഫോൺ തന്നെയാണ് BY-MM1 എന്ന മൈക്രോഫോൺ. മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് ഇത്രയും നല്ലൊരു മോഡൽ വേറെ കിട്ടില്ല. BY-MM1 ബോയയുടെ മൈക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്, എല്ലാവരും വാങ്ങുക, യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റുമായി കാണുന്നവരിക്കും ബൈ.